വയനാട് സുൽത്താൻ ബത്തേരിക്കടുത്ത് പുതുക്കാട് പ്രവർത്തിക്കുന്ന സോപ്പ് ഫാക്ടറി തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കിവിട്ട സംഭവത്തിൽ നടപടികൾ ആരംഭിച്ചു മുനിസിപ്പൽ ആരോഗ്യ വിഭാഗമാണ് നടപടികൾ ആരംഭിച്ചത് ഇന്നലെയാണ് സോപ്പ് ഫാക്ടറിയിലെ മാലിന്യം തോട്ടിലേക്ക് സുൽത്താൻ ബത്തേരിക്കടുത്ത് പുതിക്കാട് പ്രവർത്തിക്കുന്ന തായ് ഗ്രൂപ്പിന്റെ സോപ്പ് ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യം സമീപത്തെ തോട്ടിലേക്ക് ഒഴുകുകയായിരുന്നു മാലിന്യം ഒഴുകിയെത്തിയതിനെ തുടർന്ന് തോട്ടിൽ മീനുകൾ ചത്തുപൊങ്ങുകയും ചെയ്തു രാസമാലിന്യത്തിൽ നിന്നുള്ള പദ തോട്ടിലേക്ക് വ്യാപിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് മുനിസിപ്പാലിറ്റി നടപടികൾ ആരംഭിച്ചത് അവിടെ പോയി നമ്മുടെ ആരോഗ്യവും പരിശോധിക്കും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നോട്ടീസ് നൽകും തുടർന്നും ഇതുപോലുള്ള ഒരു അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിന് മുൻകരുതൽ എടുക്കുന്നതിനാവശ്യമായ നിർദ്ദേശം കമ്പനിക്ക് നൽകും സോപ്പ് കമ്പനി തുടർച്ചയായി മാലിന്യം ഒഴുക്കിവിടുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നു നാലാം തവണയാണ് ഇത്തരത്തിൽ തോട് മലിനമാകുന്നത് ഇതിപ്പോൾ ഇന്നല്ല ഇതല്ല ഇതിന് മുന്നേയും രണ്ട് മൂന്ന് തവണ ഇതുപോലെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് ഇത് ഇതിപ്പോൾ എന്താ കാണുന്ന പോലെ ഒരാൾ പൊക്കത്തിലൊക്കെ ഇവിടെയാണ് പാത വന്ന് നിന്നിട്ടുണ്ടായിരുന്നത് ഇതിന് ദൃഷ്ടം പോലെ മീനുകൾ ചാവുന്നുണ്ട് ഇതിപ്പോൾ കുറേ തവണ ആവർത്തിക്കുന്നു ഞങ്ങൾ പരാതിപ്പെട്ടിട്ടുമുണ്ട് പക്ഷേ ഇതേപോലെ ഒരു പരിഹാരം ഇതേവരെ ഉണ്ടായിട്ടില്ല വനവാസികൾ ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്കായി തോട്ടിലെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് അലക്കാനും കുളിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഞങ്ങൾ മാത്രമല്ല നമ്മൾ ഇതിൻ്റെ മേലെ ഒരു കോളനി ഉണ്ട് ആ കോളനിയിൽ ഒരുപാട് ചെറിയ കുഞ്ഞു കുട്ടികളടക്കം ഇവിടെ വന്നിട്ട് ഈ തോട്ടിൽ അമ്മമാർ അമ്മമാരക്കുമ്പോൾ ഈ കുളിക്കാൻ കളിക്കളിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇത് ഒരുപാട് തവണയായിട്ട് നമ്മൾ ഇവരുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ട് ഇപ്പം നമ്മളെ ലോക്ക്ഡൗൺ വന്നതിന് ശേഷം നാലാമത്തെ ഇതിപ്പോ സാനിറ്റൈസർ മാലിന്യം ഒഴുകിവിട്ടതിനെ തുടർന്ന് മണിക്കൂറുകളോളം തോട്ടിൽ സോപ്പ് പത നിറഞ്ഞു കിടന്നത് മൂലം ചെറുജീവികൾ ജീവികൾ ഉൾപ്പെടെ ചത്തു ആൾക്കഹോൾ അടിസ്ഥാനമായ സാനിറ്റൈസർ മാലിന്യം മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന ഭീതിയും നാട്ടുകാർക്കുണ്ട് ജനം വയനാട്